എല്ലാവർക്കും ഇഷൽസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസാണിത്. പിന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 3 ഇടത്തരം വലുപ്പത്തിലുള്ള ക്യാരറ്റ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആവിയിൽ വേവിച്ചെടുത്ത ക്യാരറ്റാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചയ്ക്ക് ചേർക്കാം, പക്ഷെ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഇതുപോലെ വേവിച്ചിട്ട് നമ്മൾ ക്യാരറ്റ് ചേർക്കുമ്പോഴാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡേറ്റ്സ് ആണ് ചേർക്കേണ്ടത്. 3-4 ഡേറ്റ്സ് കുറച്ചു നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. ഇത് വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരഞ്ഞെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്ത ശേഷം പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ജ്യൂസ് ഞാൻ നന്നായിട്ട് ഇവിടെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു മഞ്ഞ കളറാണ് ഇതിന്. നമ്മളെടുത്ത ക്യാരറ്റ് നല്ല ഓറഞ്ച് കളറായിരുന്നു. അതിൻ്റെ ഒപ്പം പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് അടിച്ചത് കൊണ്ടാണ് ഈ ഒരു കളറ് കിട്ടിയത്. നമ്മളിതിൽ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു കട്ടിയിലാണ് ഞാൻ ജ്യൂസ് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് വേണ്ട കട്ടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ഡേറ്റ്സ് നീളത്തിൽ കട്ട് ചെയ്തതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് വേവിക്കാത്തതാണ് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഈ ക്യാരറ്റും പിന്നെ നമ്മളിട്ട ഈന്തപ്പഴമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ പാലൊഴിച്ചും വേണമെങ്കിൽ നമുക്ക് ഈ ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കാം. പക്ഷേ അതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പാൽപ്പൊടി ചേർത്തുണ്ടാക്കുമ്പോൾ, ഒരു നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷൻസ് കുക്ക് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടൂ. അപ്പോൾ ഇത്രയും സമയം എൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.